ഫുഡ് അടിപൊളി. കപ്പ, കരിമീൻ ഫ്രൈ, ചാറ്, കക്ക എല്ലാം ഉണ്ട്. സൂപ്പർ അടിപൊളി ഫുഡ്. എല്ലാരും വരാം. നല്ല നല്ല ഫുഡ്. ഫുഡ് എല്ലാം അടിപൊളിയാടാ, സൂപ്പർ. ബെൽഫാംസിലെ മൺട്രോത്തുരുത്ത് ബെൽഫാംസിലാണ് ഉള്ളത്. ഞങ്ങൾ ബോട്ടിംഗ് കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഫുഡ് കഴിച്ചതേ ഉള്ളൂ. ഫുഡ് വളരെ നന്നായിട്ടുണ്ട്, വെരി ഡെലീഷ്യസ് ആണ്. കരിമീനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ബെൽഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വിളയിച്ചെടുക്കുന്ന കരിമീനാണ്. അപ്പം അഷ്ടമുടിക്കാലുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന തോടുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അഷ്ടമുടിക്കാലിൻ്റെ തനതായ രുചി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ബോട്ടിൽ കയറി, രാവിലെ തന്നെ ബോട്ടിൽ കയറിയിട്ട് കണ്ടൽക്കാടുകളൊക്കെ ചുറ്റിക്കിറങ്ങി കണ്ടു. അഷ്ടമുടിക്കാലിൻ്റെ ഭംഗി എന്ന് പറയുന്നത് കണ്ടൽക്കാടുകളാണ്. ഉപ്പുവെള്ളത്തിലും ഇത്രയും പച്ചപ്പ്, അതിൻ്റെ ഒരു അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഉപ്പുവെള്ളത്തിൽ ഇത്രയും പച്ചപ്പ് പിടിച്ചിരിക്കുന്ന ഒരു ഹരിത ഭംഗി തന്നെയാണ് മൺട്രോത്തുരുത്തിൽ നമുക്ക് കാണാനുള്ളത്. അപ്പോൾ കണ്ടൽക്കാട്ടിലൊക്കെ നമ്മൾ കയറി, അതിനുശേഷം നമ്മൾ വന്നു ട്യൂബ്സ് കൂടെ കുടിച്ചു. മൺട്രോത്തുരുത്തിൻ്റെ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയാം. മൺട്രോത്തുരുത്ത് വരുന്ന ഒരുപാട് ആൾക്കാർ ട്യൂബ്സ് കൂടെ കുടിക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഗ്ലാസ് എവിടെ നിന്ന് സംഘടിപ്പിച്ചെന്ന്. ഏതായാലും അതിൻ്റെ രഹസ്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം കേട്ടോ. ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചത്? പിന്നെ ബെൽഫാമിൽ വരുന്ന ഒരാൾക്ക് നമുക്ക് പറയാവുന്നതുപോലെ സാധാരണ വള്ളത്തിൽ പോവാം, അതുപോലെ പെഡൽ ബോട്ട്, നമ്മുടെ ശിക്കാരി ബോട്ട്, ചെറിയ കയാക്കിങ് എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താം. മാത്രമല്ല ഇവിടെ താമസിക്കുകയും ചെയ്യാം. രാത്രി സമയത്ത് നമുക്ക് ഫയർ ഡാൻസ് ഒക്കെ ചെയ്യാം, അതുപോലെ നമുക്ക് ഗ്രില്ല് ചെയ്ത് കഴിക്കാം. ഇവിടുത്തെ മത്സ്യ വിഭവങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ബെൽഫാമിലേക്ക് വരിക. നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ മാനേജറെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വിളിച്ച് നേരത്തെ ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുക്കിംഗ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വന്ന് ബെൽഫാമിൻ്റെ അവിടെ തന്നെ ബോട്ടിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ശിക്കാരി ബോട്ടിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി നേരെ നമ്മുടെ ബെൽഫാമിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെ ഇങ്ങനെ നടന്നു വന്നു. പിന്നെ നമ്മൾ കണ്ടത് ഫുഡാണ്. ഇപ്പൊ എന്റെ ഇതിലുള്ളത് കക്കയാണ്, അഷ്ടമുടിക്കായലിലെ കക്കയാണ്. ഇത് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. റോസ്റ്റ് ചെയ്ത കക്കയ്ക്ക് ഒരു അഷ്ടമുടിക്കായലിലെ കക്കയ്ക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അഷ്ടമുടിക്കായലിലെ ചെളിയുടെ ഒരു പ്രത്യേകതയാണ്. ഇവിടെ തന്നെ ലഭിക്കുന്ന മഴ സമയത്ത് കിട്ടുന്ന കൂഴവാലി എന്ന് പറയുന്ന മീനൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ്. ഏതായാലും ഇവിടുത്തെ കരിമീനിൻ്റെ പ്രത്യേകതയും അങ്ങനെ തന്നെയാണ്. ഈ പണ്ട് ഈ കാഞ്ഞിരോട് കായൽ എന്ന് പറയും, നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ ഒരു ഭാഗമാണ് കാഞ്ഞിരോട് കായൽ. ആ കായലിൻ്റെ സൈഡിൽ പണ്ട് കാലത്ത് ഈ കപ്പയൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന കമ്പനികളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കായലിലെ കരിമീനുകൾക്ക് ഇത്ര കൂടുതൽ രുചി ലഭിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള രുചിയുള്ള കൊല്ലത്ത് എന്താണ് ഏറ്റവും നന്നായിട്ട് കഴിക്കേണ്ടത്? അതിന്റെ എന്റെ ഒറ്റ ആൻസർ കരിമീൻ തന്നെയാണ്. കാരണം നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്, സ്റ്റേറ്റ് ഫിഷ് ആണ്, ഇതിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അപ്പൊ കൊല്ലത്ത് മികച്ച കരിമീൻ കിട്ടുമെന്നുള്ള സത്യം തന്നെയാണ്. അപ്പൊ കരിമീൻ കഴിക്കണം, അതിനോടൊപ്പം തീർച്ചയായിട്ടും ഇവിടുത്തെ കക്കയിറച്ചി. അപ്പം അതൊന്നും എല്ലാ റെസ്റ്റോറൻറ് കിട്ടില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളെ കൊല്ലത്തുള്ളവരെ ഉണ്ടാക്കി അവരുടെ വീടുകളിൽ പോയി കക്കയിറച്ചിയോ അല്ലെങ്കിൽ ഞണ്ടോ അല്ലെങ്കിൽ അതിനോടൊപ്പം മുരിങ്ങയിറച്ചി, അത് അമേസിംഗ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. കൊല്ലത്ത് കിട്ടുന്ന
ഓയിസ്റ്റേഴ്സ്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല പ്രിപ്പറേഷനും ഇവിടെ തന്നെയാണ്. കരിമീൻ കക്ക കരിമീൻ കറി നല്ല കരിമീൻ ഫ്രൈ ചെമ്മീൻ കറി കക്ക അടിപൊളി ഹെവിയായി കഴിക്കാൻ പറ്റാതിരിക്കും. ഞങ്ങൾ ബോട്ടേക്ക് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, വയറ് നിറഞ്ഞു സത്യം പറഞ്ഞാൽ. ഫുഡ് അടിപൊളി, കപ്പ, കരിമീൻ ഫ്രൈ, ചാറ്, കക്ക എല്ലാം ഉണ്ട്. സൂപ്പർ അടിപൊളി ഫുഡ്. എല്ലാവരും വരാം മുണ്ടോത്തിരുത്ത്, റൈറ്റ് അല്ലേ? ഒന്നും പറയാനില്ല, ഭയങ്കര ഹെവി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അനങ്ങാൻ പറ്റാതെ എല്ലാരും സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. കപ്പയും കക്കയും കരിമീനും ആ സാർ, ഹോ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ പറഞ്ഞു. ആ കപ്പ എല്ലാം അല്ല സാർ, നല്ല ടേസ്റ്റ് ഉണ്ട്. പായസം എല്ലാം സാർ അടിപൊളി. ബെൽഫാമിനൊപ്പം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരുന്നതാണ്, അപ്പൊ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് തന്നെ വരാനായിട്ട് ബുക്കിംഗ് എടുക്കും. അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക, നമുക്ക് ബെൽഫാമിലേക്ക് വരാം, ആസ്വദിക്കുക. ഒരുപാട് വെക്കേഷൻ പാക്കേജുകളൊക്കെ, ഓഫറുകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ബെൽഫാമിലേക്ക് തന്നെ വരിക. നമ്മുടെ ബെൽഫാം സർ റിസോർട്ട്സ് കാണാൻ വേണ്ടിയിട്ട്, മൺറോത്തുരുത്ത് കാണാൻ വേണ്ടിയിട്ട് ഇവർ ആദ്യമായിട്ട് അല്ലേ? ബെൽഫുഡിലെ സ്റ്റാഫുകളല്ലേ നിങ്ങളെല്ലാവരും? മൺറോത്തുരുത്തിൽ ആദ്യമായിട്ട് വരുവല്ലേ? എങ്ങനെയുണ്ട് മൺറോത്തുരുത്ത്? ഹേയ്.